ഹായ് ഗായ്സ് ഞാൻ അശ്വജിത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് ഐറ്റ് സിവിലെ സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് മോഡ്യൂളിലെ ഡ്രോയിങ് ഓഫ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന ടോപ്പിക്കാണ് അപ്പോൾ അധികം വെറുപ്പിക്കാതെ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം ദീസ്ആർ ദ കണ്ടസ് ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ടാസ്കുകളെയെല്ലാം ഫ്ലോ ചാർട്ടിൻ്റെ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് ഓരോ ടാസ്കുകളും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ നമുക്ക് ഇതിനകത്തൊന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് കോമൺലി യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു മെത്തേഡാണ് നെറ്റ്വർക്കിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എ ഒ എ നെറ്റ്വർക്കെന്നും എ ഒ എൻ നെറ്റ്വർക്കെന്നും എ ഒ എ എന്നാൽ ആക്ടിവിറ്റി ഓൺ ആരോസ് നെറ്റ്വർക്ക് എ ഒ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഓൺ നോട്ട് നെറ്റ്വർക്ക് ക്രിയേറ്റിംഗ് നെറ്റ്വർക്ക് ഡയഗ്രാംസ് ഏതൊക്കെ ആക്ടിവിറ്റികളാണ് കംപ്ലീറ്റ് ആവാനുള്ളതെന്ന് കണ്ടുപിടിക്കുക ആ ആക്ടിവിറ്റികളെല്ലാം ഒരു സീക്വൻസ് ആക്കുക ഓരോ ആക്ടിവിറ്റിക്കും എത്ര സമയം സമയമെടുത്തു എന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഒരു ആക്ടിവിറ്റി മറ്റേതെല്ലാം ആക്ടിവിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുക ഏതൊക്കെ ടാസ്കുകളാണ് ആദ്യമേ കംപ്ലീറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ടാസ്കിന് പ്രീ ഡെസസൈസ് ഒന്നും ഉണ്ടാവില്ല ഇനി ഒരു പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചില ടേംസ് നോക്കാനുണ്ട് ഫസ്റ്റ് വൺ ആക്ടിവിറ്റി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എനി പോർഷൻ ഓഫ് എ പ്രോജക്റ്റ് വിച്ച് കൺസ്യൂം ടൈം ഓർ റിസോഴ്സസ് ആ ടൈമും റിസോഴ്സസും കൺസ്യൂം ചെയ്യും അതിനൊരു ഡെഫിനറ്റ് ബിഗിനിങ്ങും എൻഡും ഉണ്ടായിരിക്കും അതിനെയാണ് നമ്മളൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുന്തം കണക്കിന് ഒരു ആര വെച്ചിട്ടാണ് നമ്മൾ ഈ ആക്ടിവിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സെക്കൻഡ് വൺ ഒരു ആക്ടിവിറ്റിയുടെ തുടക്കം അല്ലെങ്കിൽ അവസാനം അതിനെയാണ് ഒരു ഈവെൻറ്റ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈവെൻ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒരു നോഡ് വെച്ചിട്ടാണ് അതായത് ഒരു മുട്ട പോലെ ഒരു വട്ടം വരയ്ക്കുക അത്രയേ ഉള്ളൂ അടുത്ത ടൈമ് ഡമ്മി ആക്ടിവിറ്റി ഇതെന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ് അതിന് റിസോഴ്സസും ടൈമും ഒന്നും ആവശ്യമില്ല ഒരു ഡാഷ് ആര വെച്ചിട്ടാണ് ഡമ്മി ആക്ടിവിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നത് അടുത്തത് പ്രീ ഡിസേസ് ആൻഡ് സക്സസസ് ഒരു ആക്ടിവിറ്റി നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന് തൊട്ട് മുമ്പുള്ള ആക്ടിവിറ്റിയാണ് പ്രീ ഡിസസേസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി സക്സസസ് എന്നും പറയുന്നു ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്നതിന് ചില റൂൾസൊക്കെ ഉണ്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരു നെറ്റ്വർക്കിനെ ഒരു ഇനിഷ്യൽ ഇനിഷ്യലിനോടും ഔട്ട്കോയിങ് ആരോസും മാത്രമേ അനുവദിക്കത്തുള്ളൂ ടെയിൽ ഇവൻ്റ് ഫിനിഷ് ചെയ്യാതെ ഒരു ആക്ടിവിറ്റിയും സ്റ്റാർട്ട് ചെയ്യത്തില്ല ഒരു ഇവൻ്റ് ഒരു കാരണവശാലും റിപ്പീറ്റ് ചെയ്യത്തില്ല സിംഗുലാർ സിറ്റുവേഷനെയാണ് ആരോ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു നെറ്റ്വർക്കിലുള്ള കൺസ്ട്രെയിൻസിനെ ഇൻഡിപെൻഡൻസീസിനെയെല്ലാം ഡമ്മി സ്വച്ച് റെപ്രസെൻ്റ് ചെയ്യും ലോജിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ ടൈം ഫ്ലോ എന്ന് പറയുന്നത് ലെഫ്റ്റ് റൈറ്റ് ആയിരിക്കും നമ്പറിങ് പ്രോപ്പറായിട്ട് കൊടുക്കണം അടുത്തൊരു പ്രോബ്ലം ആണ് ആക്ടിവിറ്റിയും പ്രീഎക്സൈസും ഇങ്ങനെ രണ്ട് ഗോളമായിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുക ഈ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ചില ഗ്രാഫിക്കൽ റൂൾസൊക്കെ ഉണ്ട് ഈ ആരോസും നോട്ട്സും ഒക്കെ ഏകദേശം സെയിം സൈസ് ആയിരിക്കണം ഇപ്പോൾ ടേബിളിൽ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കുക ആക്ടിവിറ്റി എ ആണ് ആദ്യത്തത് അപ്പോൾ എ ആക്ടിവിറ്റി ഒരു ആരോ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുക ആരോ കൊണ്ടാണ് നമ്മൾ ആക്ടിവിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആക്ടിവിറ്റിക്ക് മുമ്പും ശേഷവും ഓരോ നോട്ട്സ് കൊടുക്കണം ഒന്ന് രണ്ട് എന്ന് എഴുതിയേക്കുന്നത് ആണ് ഇനി നമുക്ക് നേരെ പ്രീ ഡിസേഴ്സിൻ്റെ കോളത്തിലേക്ക് പോവാം അവിടുന്ന് എയിൽ നിന്ന് ഏതൊക്കെ ആക്ടിവിറ്റിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കുക ബി ഉണ്ട് സി ഉണ്ട് എയുടെ നോഡിൽ നിന്ന് ബി സി എന്ന ആക്ടിവിറ്റികൾ കൊടുക്കുക ആക്ടിവിറ്റി വരച്ച ശേഷം നോട്ട്സ് വരയ്ക്കാൻ മറക്കരുത് വീണ്ടും നമുക്ക് പ്രീ ഡിസൈസിൻ്റെ കോളത്തിലേക്ക് പോവാം അപ്പോൾ അതിനകത്ത് ബിയിൽ നിന്ന് ഉള്ള ആക്ടിവിറ്റി ഏതാണെന്ന് നോക്കുക ഡി ആണ് പീയുടെ നോഡിൽ നിന്ന് ഡി എന്ന ആക്ടിവിറ്റി കൊടുക്കുക അടുത്ത പ്രീ ഡിസൈസ് സി ആണ് സിയിൽ നിന്ന് ഉള്ള ആക്ടിവിറ്റീസ് രണ്ടെണ്ണം ഉണ്ട് ഇ ഉണ്ട് എഫും ഉണ്ട് അപ്പോൾ സിയുടെ നോഡിൽ നിന്ന് ഇ എഫ് എന്നീ ആക്ടിവിറ്റീസ് കൊടുക്കുക ഫെയറായിട്ട് വരയ്ക്കുന്നതിന് മുമ്പ് ജസ്റ്റ് റഫായിട്ടൊന്ന് വരച്ച് നോക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത പ്രീഡിസേഴ്സ് ഡി ഇ എഫ് എന്നിങ്ങനാണ് അപ്പോൾ ഡിയും ഇയും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒരു നോഡ് വരയ്ക്കുക അതാണ് സിക്സ് എന്ന് പറഞ്ഞ് റിപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ആക്ടിവിറ്റി കൂടെ ഉണ്ട് അത് എഫാണ് അപ്പോൾ എഫിൽ നിന്നുള്ളത് നേരെ സിക്സിലേക്ക് വരയ്ക്കാൻ പറ്റില്ല നമ്മുടെ റോളിനെതിരാണ് അതുകൊണ്ട് ഫൈവിൽ നിന്നും സിക്സിലേക്ക് ഒരു ഡമ്മി ആക്ടിവിറ്റി കൊടുക്കുക അതിന് പേരൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ ഒരു ആക്ടിവിറ്റിയുടെ കാര്യം ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല അത് നമ്മുടെ സൗകര്യത്തിന് നമ്മൾ കൊടുത്തതാണ് ടി ഇ എഫ് എന്നീ മൂന്ന് ആക്ടിവിറ്റികൾ ചേർത്ത് വരച്ചിട്ടുള്ള ഇപ്പോൾ സിക്സ് അതിൽ നിന്നും ജി എന്ന ആക്ടിവിറ്റി വരയ്ക്കുക വീണ്ടും അടുത്ത പ്രീഡ് എന്താണെന്ന് നോക്കുക ജി ആണ് ജിയിൽ നിന്നുള്ള ആക്ടിവിറ്റി ഏതാണെന്ന് നോക്കുക എച്ച് ആണ് അപ്പോൾ ജിയുടെ നോഡിൽ നിന്നും എച്ച് എന്ന ആക്ടിവിറ്റി വരയ്ക്കുക അതിനുശേഷം ഒരു നോഡൂടെ കൊടുക്കുക പിന്നീട് പ്രോപ്പറായിട്ട് നമ്പറിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം കംപ്ലീറ്റ് ആയി നമ്പറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലെഫ്റ്റ് ആണ് നമ്പർ ചെയ്യുന്നത് ടോപ്പിൽ ആദ്യം നമ്പർ കൊടുക്കുക ബോട്ടത്തിൽ പിന്നെ കൊടുക്കുക ഡമ്മി ആക്ടിവിറ്റീസിൻ്റെ കേസ് എക്സെപ്ഷണൽ ആണ് അടുത്ത പ്രോബ്ലം ഇതിൽ എ ബി എന്ന ആക്ടിവിറ്റീസിന് പ്രീ ഇല്ല ആദ്യം ഒരു നോഡ് വരച്ചിട്ട് അതിൽ നിന്ന് എ ബി എന്നീ ആക്ടിവിറ്റീസ് വരയ്ക്കുക അടുത്ത പ്രീ എ ബി എന്നീ ആക്ടിവിറ്റികളിൽ നിന്നാണ് പോകുന്നത് അത് രണ്ട് സെപ്പറേറ്റ് ആണ് നമ്മൾ വരച്ചേക്കുന്നത് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് രണ്ടും എ ബി എന്നീ ആക്ടിവിറ്റികൾ തമ്മിൽ ജോയിൻ ചെയ്യാതെ നമുക്കതിനകത്തുനിന്ന് ഒരു ആക്ടിവിറ്റി കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിനെ ജോയിൻ ചെയ്ത് ഒരു ഡമ്മി ആക്ടിവിറ്റി വരയ്ക്കുക ഡമ്മി ആക്ടിവിറ്റി നമ്മൾ ഡോട്ടഡ് ആരോ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ എ ബി എന്നീ ആക്ടിവിറ്റികളെ നമ്മൾ ഒരു ഡമ്മി ആക്ടിവിറ്റി വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നോഡിൽ നിന്നും രണ്ട് ആക്ടിവിറ്റികളാണ് പോകുന്നത് ആ ടേബിളിൽ നോക്കിയാൽ കാണാം എ ബി എന്നീ പ്രീ ഡിസിസില് നിന്നും ആക്ടിവിറ്റീസ് രണ്ടെണ്ണമാണ് സി ഉണ്ട് ഡി ഉണ്ട് അപ്പോൾ അത് രണ്ടും വരയ്ക്കുക അടുത്ത പ്രീ ഡിസിസസ് ബി ആണ് ബിയിൽ നിന്നുള്ള ആക്ടിവിറ്റി ഇ വരയ്ക്കുക അടുത്ത പ്രീ ഡിസിസും ഡിയും ഇയുമാണ് അതിനകത്തുനിന്ന് എഫ് എന്ന ആക്ടിവിറ്റിയാണ് പോകുന്നത് ഇപ്പോൾ രണ്ട് പ്രീ വരുമ്പോൾ എപ്പോഴും അത് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതാണ് നല്ലത് അഥവാ കണക്ട് ചെയ്യാൻ അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ ഒരു ഡമ്മി ആക്ടിവിറ്റി ഉണ്ട് അതിനെ കണക്ട് ചെയ്യുന്നതിന് ശേഷം വരയ്ക്കുക ഡി എയും ഇ എയും കണക്ട് ചെയ്ത നോഡിൽ നിന്നും എഫ് എന്ന ആക്ടിവിറ്റി വരയ്ക്കുക അടുത്ത പ്രീ ഡിസിസേസ് സിയും എഫും ആണ് അപ്പോൾ അത് തമ്മിൽ കണക്ട് ചെയ്യണം കണക്ട് ചെയ്തൊരു നോഡ് വരച്ച ശേഷം അതിൽ നിന്ന് ജി എന്ന ആക്ടിവിറ്റി വരയ്ക്കുക ഇനിയുള്ളത് ഡിയും ആണ് അത് തമ്മിൽ കണക്ട് ചെയ്തതിന് ശേഷം എച്ച് എന്ന ആക്ടിവിറ്റി അതിനകത്തു നിന്ന് വരയ്ക്കുക പിന്നെയുള്ളത് ജി എച്ച് എന്നീ പ്രീ ആണ് ആ പ്രീ ഡിസിസിനെ ഒരു നോഡ് വെച്ചിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഐ എന്ന ആക്ടിവിറ്റി വരയ്ക്കുക അപ്പോൾ എല്ലാവർക്കും ഏകദേശം നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്നതിനെപ്പറ്റി ഒരു ഏകദേശം ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എസ് ഐറ്റ് സിവിൽ ക്ലാസ് റൂമിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഉള്ള നന്ദി അറിയിക്കുന്നു